हेलो डियर्स, वेलकम बैक टू माय चैनल। इन या ग्लास केक रेसीपी वन कुम अगर वाले इष्टपड़ रेसीपी आदमी ट्राई से नोक। ड्राई इंग्रीडियंस वे मुकाल कप मैदा अर टीसपूण बेकिंग सोडा और अरप उपयोगी रूम मूं प्रावश्यम नाईटरी इन बौल्ले रूम टेमपेचर मूं को पोटा नाईट बीट पदम इन मुकाल कपोम पंचसार पड़ी कुरेश कुरेश चेरती बीटे शेम इल टीसपू उपर टीसपू वन एसेंस नाईट मिक्स लास्ट नाल कपोम वेजिटब ओइल जस्ट बीटे मे നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക। നിങ്ങൾക്ക് വിസ്ക് വെച്ചോ സ്പാച്ചിലോ വെച്ചോ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തെടുക്കാം। ഞാനിവിടെ ഒരു മരത്തവി ഉപയോഗിച്ചിട്ടാണ് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്। കട്ട കെട്ടാതെ യോജിപ്പിച്ചെടുക്കണം। ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇത് ഓപ്ഷണലാണ്, ഇത് ഗ്ലാസ് കേക്കിൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്। ഇനി കേക്ക് റെഡിയാക്കാനുള്ള പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുക്കുക। ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കുക। നന്നായി ടാപ്പ് ചെയ്തിട്ട് ഇതിലെ ബബിൾസ് കളയുക। ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കി വെച്ച മൂടിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ്। ഒരു 45 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്। ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്। ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്। ഇനി ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്। ഒരു ബൗളിലേക്ക് 1/3 കപ്പ് മെൽറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം, 1/3 കപ്പ് ക്രീം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്ലാസ് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഗ്ലാസ് എടുക്കുക. നോസിൽ സ്റ്റാർ നോസിൽ എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത്. അടുത്തതായിട്ട് റെഡിയാക്കി വെച്ച ത്രീ മിൽക്ക് ക്രീം ഒഴിച്ച് കൊടുക്കുക. ശേഷം പീസൊക്കെ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. രണ്ട് മൂന്ന് പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറീസ് എടുത്തിട്ടുണ്ട്, ജെംസ്, അതുപോലെ ഷുഗർ ബോൾസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാനാണ് പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത കേക്ക് വെച്ച് കൊടുക്കുകയാണ്. കേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ ത്രീ മിൽക്ക് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ ഫില്ല് ചെയ്തതുപോലെ ചെറുതായി നുറുക്കിയതും ജെംസും അതേപോലെ ഷുഗർ ബോൾസും ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, കാരണം നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതുപോലെ ഒരു 2-3 മണിക്കൂറോളം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങളിത് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമർത്തി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.